ഹീനമാണെന്നും പോസ്കോ കേസിലെ പ്രതികൾ അതിജീവിതയെ വിവാഹം ചെയ്തത് പരിഗണിച്ച് കേസ് റദ്ദാക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്ത്രീകൾക്കെതിരായ ഏറ്റവും ഹീനവും ക്രൂരവുമായ കുറ്റകൃത്യമാണിത്. ലൈംഗിക അതിക്രമം കുട്ടികൾക്കെതിരായാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവവും വ്യാപ്തിയും ഏറെയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനുള്ള പോസ്കോ കേസ് ഒത്തുതീർപ്പാക്കിയെന്നും വിവാഹപ്രായമെത്തിയപ്പോൾ പെൺകുട്ടിയെ വിവാഹം ചെയ്തു എന്നും കാണിച്ച് മുഖ്യപ്രതി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് വി ഷേർസിയുടെ ഉത്തരവ്. തൃശൂർ സെഷൻ കോടതിയിലുള്ള കേസിൽ അന്വേഷണ റിപ്പോർട്ടുകളും തുടർ നടപടികളും റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. പീഡനം വ്യക്തിപരമല്ലെന്നും സമൂഹത്തിനെതിരെയുള്ള ഗുരുതര കുറ്റകൃത്യമാണെന്നും കോടതി പറഞ്ഞു. പീഡനത്തിന് ഇരയാകുന്നവരെ സംബന്ധിച്ച് അതിഭയാനകവും ലജ്ജാകരവുമായ അനുഭവമാണിത്. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ മനോനില തകർക്കാൻ വരെ അത് കാരണമാകും. ഇത്തരം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ കൂടി പരിഗണിച്ചാണ് പോസ്കോ നിയമം കൊണ്ടുവന്നതെന്ന് കോടതി പറഞ്ഞു. 2007 മാർച്ച് 28 രണ്ടാം പ്രതിയുടെ വാടക വീട്ടിലെത്തിച്ച ശേഷം ഒന്നാം പ്രതി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കേസ് ഒത്തുതീർപ്പാക്കിയെന്നും 2020 ഡിസംബർ 8 പെൺകുട്ടിയെ വിവാഹം ചെയ്തുവെന്നും കാണിച്ചായിരുന്നു ഒന്നാം പ്രതിയുടെ ഹർജി. കേസ് തുടരാൻ താല്പര്യമില്ലെന്നും പെൺകുട്ടിയും സത്യവാങ്മൂലം നൽകി. എന്നാൽ ഇത്തരം വിഷയങ്ങളൊന്നും പ്രസക്തമല്ലെന്ന് കോടതി പറഞ്ഞു. പ്രതികൾ വിചാരണ നേരിടേണ്ടി വരുമെന്നും വിധിച്ചു. എന്നാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആണിനെതിരെ മാത്രം കേസെടുക്കാനാകില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി വ്യക്തമാക്കി. മതിയായ പക്വതയുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധത്തിന് ഒരു പുരുഷനെ മാത്രം കുറ്റപ്പെടുത്താനാകില്ലെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. പോസ്കോ പ്രകാരം കേസെടുത്ത ഒരാളെ വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലൈംഗിക പ്രവർത്തനങ്ങളിൽ സ്വമേധയാ പങ്കെടുത്ത 16 വയസ്സുള്ള പെൺകുട്ടി അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയാത്ത നിഷ്കളങ്കയല്ലെന്ന് കോടതി വിലയിരുത്തി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ സമ്മതം സമ്മതമായി കണക്കാക്കരുതെന്ന നിയമവശം ഉൾക്കൊണ്ട് തന്നെ മാനസികാവസ്ഥ, പക്വത, മുൻകാല പെരുമാറ്റം എന്നിവയുടെ കൂടി അടിസ്ഥാനത്തിൽ വേണം എന്ന് ജസ്റ്റിസ് പറഞ്ഞു.